അവസരങ്ങൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ ദശാബ്ദം മാത്രമല്ല നൂറ്റാണ്ട് കൂടിയാണ് അവസരങ്ങളാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര വാണിജ്യ വ്യവസായ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയുഷ് ഗോയൽ ഇത് ഇന്ത്യയുടെ ദശാബ്ദം മാത്രമല്ല ഇന്ത്യയുടെ നൂറ്റാണ്ട് കൂടിയാണെന്നും കേന്ദ്രം വ്യക്തമാക്കി സാൻ ഫ്രാൻസിസ്കോയിലെ സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിലെ അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ സംരംഭകരും സ്റ്റാർട്ടപ്പ് വിദഗ്ധരുമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ യുവാക്കളിൽ രാജ്യത്തിന് വലിയ പ്രതീക്ഷയും വിശ്വാസവുമാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊർജ്ജം പകരുന്നതായും ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കൂടുതൽ ആഴത്തിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിച്ചു കൂടാതെ കേന്ദ്ര സർക്കാർ രാജ്യത്തിന് അനുകൂലമായ ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുമായി കൂടുതൽ സജീവമായ ഇടപെടലുകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് സർക്കാരിന്റെ സമീപനമെന്ന് മന്ത്രി പറഞ്ഞു വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്രയുടെ നിർണായക കാലഘട്ടമാണിതെന്നും ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയും അഭിവൃദ്ധി കൈവരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമായതിനാൽ ഇന്ത്യൻ പ്രവാസികൾക്ക് വ്യവസായങ്ങളിൽ സവിശേഷമായ സ്ഥാനമുണ്ട് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആശയങ്ങൾക്ക് ആഗോള വിപണിയിലെത്താൻ രാജ്യത്തിന് കൂടുതൽ അവസരങ്ങൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ ഇന്ത്യയുടെ ഫിൻടെക് വിജയത്തെക്കുറിച്ച് സംസാരിച്ച ഗോയൽ എല്ലാ ഡിജിറ്റൽ ഇടപാടുകളുടെയും നാൽപ്പത് ശതമാനവും ഇന്ന് ഇന്ത്യയിലാണ് നടക്കുന്നതെന്നും ചെറുകിട കച്ചവടക്കാർ പോലും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി ഇതിനോടകം അറുനൂറ്റി ബില്യൺ അഞ്ച് യു ഡോളർ കടന്നിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ അന്താരാഷ്ട്ര വ്യാപാരം രണ്ട് ട്രില്യൺ യു എസ് ഡോളറായി ഉയർത്താനാണ് രാജ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ഇന്ത്യ ആഘോഷിക്കുന്ന വേളയിൽ രാജ്യം മുപ്പത് ട്രില്യൺ യു എസ് ഡോളർ സമ്പദ് വ്യവസ്ഥയായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിക്കുകയുണ്ടായി അതേസമയം ലഡാക്ക് സംഘർഷത്തിനു ശേഷമുള്ള ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണ രീതി കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിച്ച് കരസേന ലഡാക്കിലെ സ്ഥിരം സൈനിക താവളം എന്നത് കഴിഞ്ഞ ശൈത്യകാലത്തിനു മുന്നേ നടപ്പാക്കി സൈന്യം ഇനി അരുണാചലിലേക്കാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത് ടിബറ്റ് അരുണാചൽ മേഖലയിൽ ചൈന ഗ്രാമങ്ങൾ പണിയുന്നതിനു ബദലായി അതിർത്തിയിലുടനീൾ സർവസജ്ജമായ കര വ്യോമ താവളങ്ങളാണ് അതിവേഗം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ അധിനിവേശ ശ്രമങ്ങൾക്ക് അപ്പപ്പോൾ തിരിച്ചടിക്കുന്നത് തന്നെയാണ് ലക്ഷ്യം തവാങ് കാവാങ് മേഖലകളിലാണ് ചൈനയുടെ കടന്നുകയറ്റ സാധ്യത ഏറെയുള്ളത് അരുണാചൽ തങ്ങളുടെ ഭാഗമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിരം ബാധിക്കുന്ന ചൈന പ്രത്യേകം ഭൂപടം വരെ തയ്യാറാക്കിയതിനെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു കിഴക്കൻ അരുണാചലിലെ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് സൈനിക താവളങ്ങൾ ഇന്ത്യ ഉയർത്തുന്നത് ആകെ ഇരുപത്തിയാറ് ജില്ലകളാണ് അരുണാചലിൽ ഉള്ളത് അരുണാചലിലെ എല്ലാ അതിർത്തി മേഖലയിലെയും അടിസ്ഥാന സൗകര്യ വികസനം അതിവേഗമാക്കുകയാണ് ചൈനയുടെ സാന്നിധ്യമുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ പ്രദേശങ്ങളിൽ യാതൊരുവിധ അധിനിവേശവും ഇനി അനുവദിക്കില്ല അതിർത്തി ജില്ലകളിൽ സ്ഥിരം താമസ സൗകര്യവും ഗതാഗത സൌകര്യവും ഹെലിപ്പാഡുകളുമാണ് വരുന്നത് ഒപ്പം വൻതോതിൽ സൈനിക മുന്നേറ്റം നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇതേ മേഖലകളിൽ സ്ഥിരമായി ഇനി സജ്ജമാക്കും ആയുധ സംഭരണശാലകളടക്കം എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുള്ള അതീവ സുരക്ഷാ മേഖലയാണ് സൈന്യം സജ്ജമാക്കുന്നത് അസമിലെ ദിൻചാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള കരസേനയുടെ പർവ്വത സുരക്ഷാ വിഭാഗം ടൂവിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ജനറൽ എം എസ് ാണ് നിലവിലെ പദ്ധതികൾ വിശദീകരിച്ചത് റോഡുകൾ സൈനിക ക്യാമ്പുകൾ വിമാനങ്ങൾ ഇറക്കാനുള്ള സംവിധാനം എന്നിവയുടെ പണികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഒപ്പം അരുണാചൽ അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ എല്ലാ താഴ്വരകളെയും ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്കും മുൻഗണന നൽകിയാണ് നിർമ്മാണം ദിബാങ് ദാവൂദലായ് ലോഹിത് എന്നിവ തമ്മിൽ സ്ഥിരം റോഡ് ഗതാഗതമാണ് സജ്ജമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി